ലിയോ സിനിമ കണ്ട പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. എന്തായാലും പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള പല സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലിയോന് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ സിനിമയിൽ കണ്ടപ്പോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാഞ്ഞ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അതിനു സിനിമയിലെ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? അതായത് ലിയോ സിനിമയില് നമുക്ക് എന്താ തോന്നിയത്, ശരിക്കും അത്യാവശ്യം നല്ല പടമാണ് വിജയനെ നമ്മൾ ഇതേവരെ ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടത്, നീ കണ്ടത്, ഞാൻ കണ്ടില്ല. ഒരു സിനിമയിൽ പോലും വിജയനെ ഇതുപോലെ വിജയനെ ശരിക്കും ഒരു അഭിനയം ഉണ്ടെന്ന് തോന്നിയത് ഈ ഒരു സിനിമയിൽ. വിജയനെ അഭിനയിക്കാൻ അറിയില്ല, അതിന് ലോക്കിനെ ശരിക്കും സമ്മതിക്കണം. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ആള് ഓരോ ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നത് അല്ലേ? അതെ അതെ, ഓരോരോ സ്ഥിരമായ ഭാഗങ്ങള്, പിന്നെ കൂടുതലും ഇനിയും ചെയ്ത ഓവറാവും തോന്നുന്ന ഭാഗങ്ങളൊക്കെ വേറെ നമ്മളെ ഞെട്ടിച്ച് ത്രില്ലിംഗ് ആയി എൻഗേജിംഗ് ആയി കൊണ്ടുവരാൻ ആൾക്ക് പറ്റി. കരയുന്ന സീനുകളൊക്കെ ഉണ്ടല്ലോ പഴയ കരച്ചിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ലെങ്തി കരച്ചിലാണ് വിജയിണ്ടല്ലോ. പക്ഷെ ഇവിടെ എല്ലാ ഭാഗത്തിന് എല്ലാം പെർഫെക്റ്റ്. ഇപ്പോ എന്താ പറയാ, നമ്മള് ഫ്ലാഷ് ബാക്ക് സീനുകളാണെങ്കിലും ഫ്ലാഷ് ബാക്ക് സീനുകളൊക്കെ അത്രേ ആവശ്യമുള്ളൂ, അതിന് കൂടുതലില്ലേ. എന്നെ സംബന്ധിച്ചിട്ട് നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിനു മുമ്പ് ഇങ്ങനത്തെ വിജയന്റെ പടങ്ങൾ കണ്ടിട്ടില്ല. ചിലപ്പോ ആളുകൾ പ്രതീക്ഷിച്ച് പോകുന്നുണ്ടാവും വിജയന്റെ പടങ്ങളായിരിക്കും. പക്ഷെ ഇത് ലൊക്കേഷന്റെ പടമാണ്, ഏ 100% ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫ് ആണ്. എൻട്രി സെക്കൻഡ് ഹാഫിലെ എൻട്രി ഒക്കെ കുറെ പേർക്ക് വെറുപ്പിക്കലായിരുന്നു പറയുന്നത്. അപ്പൊ എന്തായാലും അതൊന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത്. അതിലെ വേറൊരു ക്യാരക്ടർ ഖൈദി സിനിമയിൽ നായകനായിട്ട് വെച്ചിരുന്ന ലോകി വെച്ചിരുന്ന ആ നടൻ ഈ സിനിമയിലെ പെർഫോമൻസ് കാണുമ്പോൾ അല്ല, ആളെ മാനേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ലോകി. അതായത് ഇതിലെ സ്പോയിലറും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല, നമ്മള് ആ ഒരു ക്യാരക്ടറിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ആളുടെ മാനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊരു വിജയകാന്തിന്റെ പടം, ആ പടത്തിലെ ആളുടെ മുഖഭാവവും പിന്നെ ഡാൻസ് കളിക്കുമ്പോഴുള്ള സാധനങ്ങളും അതൊക്കെ കണ്ടിട്ടാണ് ലോകി. അത് നമുക്ക് ഇഷ്ടമാവും. അതൊരു പ്രത്യേകം നമ്മള് സത്യജീവസുന്ദരത്തില് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ആള് അഭിനയിച്ചിട്ട്. അതില് നമ്മുടെ എന്താ പറയാ, ഫൈറ്റിലൊക്കെ തോന്നിയ പോലെയാണ്, എല്ലാം തോന്നിയ പോലെയാണ്, ആൾക്ക് ഇഷ്ടപോലെയാണ്. ഹരിശ് അശോകനൊക്കെ ഇന്റർവ്യൂ പറഞ്ഞിരുന്നു, ആളെ തോന്നിയ പോലെ വന്നിട്ട് ആൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിത ടൈമിംഗ് ഇല്ല, ഇന്ത്യ ഒക്കെ കിട്ടുന്ന ഇതുണ്ടാവില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനൊരു ആളെ തന്നെ ഈ സിനിമക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷെ ആളെ പെർഫോമൻസിനല്ല ഞാൻ പറഞ്ഞത്, ടിക്കറ്റ് കിട്ടാണ്ട് നമ്മള് കാണാൻ പോയത് അറിയാലോ. ലീവ് ഇപ്പൊ 12 കോടിയായി, അതന്നെ ടിക്കറ്റ് ഒന്നും കിട്ടാതുകൊണ്ട് ഞങ്ങളൊരു അത്ര നല്ല തിയേറ്ററിലല്ല പോയത്, അതിന്റെ പ്രശ്നമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇതില് പിന്നെ മൊത്തത്തില് കമന്റ് കണ്ടപ്പോ മനസ്സിലായി ഞങ്ങൾക്ക് മാത്രല്ല ആർക്കും അത് തിരിഞ്ഞിട്ടില്ല എന്നുള്ളത്. അതായത് ആ പ്രധാന ഭാഗത്തിനെ കുറിച്ച് പറയുന്ന ആള്, എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും അതൊക്കെ നമുക്ക് ക്ലിയർ ആവണം. അത്രയും നമ്മള് കാത് കൂപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ ഇത് ശരിക്ക് തിരിയാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. അതെ, നിങ്ങൾക്ക് എന്താണ് കണ്ടപ്പോ തോന്നിയത്? മൻസൂർ അലിഖാന്റെ ക്യാരക്ടർ നിങ്ങൾക്ക് ഓക്കെയാണ്? എന്തെങ്കിലും കമന്റ് ആയിട്ട് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതും കമന്റ് ആയിട്ട് കഴിയുമ്പോൾ